നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടെ കൊടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു. അത് എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നുള്ള ഒരു വാർത്തയായിരുന്നു. സാധാരണ നമുക്കറിയാം, സ്കൂളിലും കോളേജിലുമൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം മൂത്രപ്പുരകളാണ് അല്ലെങ്കിൽ അഥവാ ടോയ്ലറ്റുകളാണ്. എന്നാൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മഹാരാജാസ് കോളേജിൽ ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റുകൾ അവർ ആരംഭിച്ചു. ആണിനും പെണ്ണിനും ഒരു ഇടം തന്നെ, ആ വ്യത്യാസമൊന്നുമില്ലാതെ സമത്വമൊക്കെ ആയിരിക്കാം അവർ അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. എന്തായാലും നവോത്ഥാനം കൊണ്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ കേരളം അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും SFI കോട്ടയായ മഹാരാജാസിൽ അവരത് ചെയ്തില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. അവിടെ ആണിനും പെണ്ണിനും ഒരുപോലെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, മൂത്രപ്പുര ഒരു ഇടത്ത് തന്നെ അവർ സ്ഥാപിച്ചു. അതിനുശേഷം അത് വലിയ കാര്യത്തിൽ അത് പത്രത്തിലൊക്കെ വാർത്തയായിട്ട് കൊടുക്കുന്നു. അവർ എന്തോ വലിയ നവോത്ഥാനം നടത്തി എന്ന തരത്തിൽ മേനി നടിക്കുന്നു. ആ SFI അതായത് മഹാരാജാസിലെ SFI ചെറിയ ഒരു ചലഞ്ച് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയാണ്. നിങ്ങൾക്ക് അത്രയും ആർജവമുണ്ടെങ്കിൽ, അതായത് മൂത്രപ്പുരകളും ടോയ്ലറ്റുമൊക്കെ ആണിനും പെണ്ണിനും ഒരുപോലെ ഉപയോഗിക്കാൻ വേണ്ടി അതിനുള്ള സംവിധാനം ഒരുക്കിയവരാണ് നിങ്ങൾ എങ്കിൽ, അതിലും ലളിതമായിട്ടുള്ള ഒരു ചലഞ്ച് വെക്കുകയാണ്. മുസ്ലിം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു മുറിയിൽ അല്ലെങ്കിൽ ഒരു ഹാളിൽ നിസ്കാരം നടത്താനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ എന്നാണ് അറിയാനുള്ളത്. താരതമ്യേന ലളിതമായിട്ടുള്ള ഒരു ചലഞ്ചാണ് ഇപ്പോൾ ഒരു മൂത്രപ്പുര തന്നെ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് തന്നെ ഉപയോഗിക്കുന്ന അത്രയും റിസ്ക്കൊന്നും അല്ലെങ്കിൽ അത്രയും വെല്ലുവിളിയൊന്നും നിറഞ്ഞതല്ല ഈ കാര്യം. ഒരു മുറിയിൽ ആൺകുട്ടിയെയും പെൺകുട്ടികളും, അത് മുസ്ലിമായിട്ടുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു മുറിയിലിരുത്തി അല്ലെങ്കിൽ ഒരു ഹാളിലിരുത്തി നിസ്കാരം നടത്താൻ പറ്റുമോ? അത് മഹാരാജാസ് കോളേജിൽ തന്നെ ചെയ്താൽ നന്നായിരിക്കും. അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കും. ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക. ഇനി SFI മൂവാറ്റുപുഴ യൂണിറ്റ് കഴിഞ്ഞ ദിവസം ന്യായീകരണം കൊണ്ട് വന്നിട്ടുണ്ട്. നിർമ്മല കോളേജിൽ നടന്ന സംഭവത്തിലാണ്. SFI ആളുകൾ അതിലില്ല എന്നാണ് പറയുന്നത്, പക്ഷേ SFI ആളുകളൊക്കെ അതിലുണ്ടായിരുന്നു. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ടാണ് ആ കുട്ടികൾ പ്രിൻസിപ്പാളിൻ്റെ മുറിക്ക് വെളിയിൽ ബഹളമുണ്ടാക്കിയത്. ഏതാനും വിദ്യാർത്ഥികളായിരുന്നില്ല, ഏറെ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. വിദ്യാർത്ഥി ഐക്യം എന്നാണ്, ഐക്യപ്പെട്ടാണ് അവർ ചെന്ന് മുദ്രാവാക്യം വിളിച്ചത് എന്ന് അതിൽ തന്നെ തെളിവാണ്. ഒരുപക്ഷെ SFI നേതാക്കൾ കാണില്ലായിരിക്കാം, പക്ഷേ SFI ആളുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഇതിന് ന്യായീകരിക്കുമ്പോൾ പോലും നിങ്ങൾ BJP എന്നും അല്ലെങ്കിൽ ഹിന്ദുത്വവാദി എന്നും RSS എന്നൊക്കെ പേരെടുത്ത് പറയാൻ മടിയില്ലാത്ത നിങ്ങൾ ഇവിടെ ഒരു മതത്തിൻ്റെയും ആരാധന കോളേജുകളിൽ നടത്താൻ അനുവദിക്കില്ല, സമ്മതിക്കില്ല എന്ന തരത്തിൽ ഒരു അഴകുഴമ്പൻ മറുപടി, ഒരു ഒഴുക്കൻ മറുപടിയാണ് നിങ്ങൾ കൊടുത്തത്. നിങ്ങളുടെ ചേട്ടന്മാരുടെ, അതായത് CPM ഭയം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളും അതേപോലെ ഭയത്തിലാണ് എങ്കിൽ നിങ്ങൾക്കൊരു നല്ല നമസ്കാരം. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എറണാകുളം മഹാരാജാസ് കോളേജിലെ നിങ്ങളുടെ തന്നെ ഒരു സഹപ്രവർത്തകനും നേതാവൊക്കെയായിരുന്ന വിദ്യാർത്ഥി നേതാവൊക്കെയായിരുന്ന അഭിമന്യു അതിദാരുണമായ രീതിയിൽ ഒരു രാത്രിയിൽ കൊല്ലപ്പെട്ടിട്ട് പോലും കൊന്നവരുടെ പേര് പോലും എഴുതാൻ പേടിച്ചിട്ട്, മടിച്ചിട്ടല്ല പേടിച്ചിട്ട്, വർഗീയത തുലയട്ടെ എന്ന തരത്തിൽ മതിലും മറ്റും എഴുതി നിങ്ങളുടെ അരിശവും പ്രതിഷേധവും നിങ്ങൾ ഒതുക്കിയവരാണ്. അത്രയും ഗതികേടിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളുടെ ചേട്ടന്മാരായ DYFI CPMും ഒക്കെ ഇതേ ഗതികേട് തന്നെയാണ് അനുഭവിക്കുന്നത്. നിങ്ങളും അതിൽ നിന്ന് വിഭിന്നരല്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഒരു ചലഞ്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളുടെ കോളേജിൽ അവിടെ ഒരു നിസ്കാര മുറി റെഡിയാക്കുക, എന്നിട്ട് അവിടെ സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുട്ടികളെ മാത്രമല്ല അവരുടെ ഒപ്പം മുസ്ലിം ആൺകുട്ടികളെ കൂടെ ഇരുത്തി നിസ്കാരം നടത്തണം, എന്നിട്ടത് വാർത്തയാക്കണം. എന്നിട്ട് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലാദ്യം മാതൃകാപരം എന്ന് പറഞ്ഞ് തലവാചകവും കൂടെ കൊടുത്ത് ആദ്യം ദേശാഭിമാനിയിലും പിന്നെ കരളിയിലുമൊക്കെ വാർത്തയാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ചെയ്ത് കാണിക്ക്. പിറ്റേന്ന് മുതൽ ഞാനും നിങ്ങളുടെ കൂടെ കാണും, അതായത് ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരിക്കും. ഇത് ചെയ്യാനുള്ള ആർജവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം.